കൊല്ലം കളക്ട്രേറ്റിലെ ബോംബ് സ്ഫോടന കേസിൽ നിരോധിത ഭീകര സംഘടന ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായ മൂന്ന് പ്രതികൾ കുറ്റക്കാർ. തെളിവുകളുടെ അഭാവത്തിൽ നാലാം പ്രതിയെ കുറ്റവിമുക്തനാക്കി. കൊല്ലം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. നിരോധിത ഭീകര സംഘടനയായ ബേസ് മൂവ്മെന്റ് പ്രവർത്തകരും മധുര സ്വദേശികളുമായ അബ്ബാസ് അലി, ഷംസൂൻ കരീം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നാലാം പ്രതി ഷംസുദ്ദീനെ കോടതി കുറ്റവിമുക്തനാക്കി. മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് ഷംസുദ്ദീനെ വെറുതെ വിട്ടത്. മറ്റു പ്രതികളുമായി ഇയാൾക്കുള്ള ബന്ധം സംശയരഹിതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. അഞ്ചാം പ്രതി മുഹമ്മദ് അയ്യൂബിനെ നേരത്തെ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. ഗുജറാത്തിലെ ഏറ്റുമുട്ടലിൽ ഇസ്ര ജഹാൻ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമായാണ് 2016 ജൂൺ 15 ഭീകരർ കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. ഇസ്ര ജഹാനെ 2014 ജൂൺ 15 ഇസ്ര ജഹാനെ ഗുജറാത്തിൽ ഒരു എൻകൗണ്ടറിലൂടെ കൊന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്, അത് ശരിയല്ല, എന്നാൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൊല്ലം സ്ഫോടനം അവർ നടത്തുന്നതിന് ഉള്ളൊരു സ്പേസായിട്ട് കണ്ടെത്തിയത്. കൊല്ലം എല്ലാ സ്ഫോടനങ്ങളും കോടതികൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു നടത്തിയത്. ഷംസൂൻ കരീം രാജയാണ് കൊല്ലം കളക്ട്രേറ്റ് വളപ്പിലെ ഉപയോഗിക്കാതെ കിടന്ന ജീപ്പിൽ ബോംബ് സ്ഥാപിച്ചത്. രണ്ട് ചോറ്റുപാത്രങ്ങൾക്കുള്ളിൽ ഡിറ്റനറേറ്ററുകളും ബാറ്ററിയും വെടിമരുന്നും നിറച്ചാണ് സ്ഫോടനം നടത്തിയത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ, നെല്ലൂർ, കർണാടകത്തിലെ മൈസൂർ എന്നിവിടങ്ങളിലെ കോടതി വളപ്പിൽ ആ വർഷം സ്ഫോടനമുണ്ടായിരുന്നു. ഷംസൂൻ കരീം രാജയാണ് എല്ലായിടത്തും ബോംബ് സ്ഥാപിച്ചത്. കൊല്ലം കളക്ടറേറ്റിന്റെ പരിസരങ്ങൾ വന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അത് തെളിവായിട്ട് നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് മൂന്ന് രേഖകൾ ഈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ BJP പ്രസിഡന്റിന് അയച്ച ഒരു വീഡിയോ ഫോൺ മെസ്സേജ്, എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച വീഡിയോ സന്ദേശം, മലപ്പുറം സ്ഫോടന സ്ഥലത്തു നിന്ന് ലഭിച്ച പെൻഡ്രൈവ്, ഇതൊക്കെ കേരള പോലീസ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സീസ് ചെയ്ത് വേണ്ടത്ര സാക്ഷികളോടുകൂടി കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും അത് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് പല സ്ഥലത്തും മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന അക്രമങ്ങൾ, ആ അക്രമണങ്ങളിൽ പ്രതിഷേധിക്കുന്നതിന് അവർ ഈ വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതോടൊപ്പം കോടതികൾക്കെതിരായിട്ട് ഒരു ആക്ഷേപവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. നാളെ വിധിയിന്മേൽ വാദം നടക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷ വിധിക്കുക. ജനം, കൊല്ലം.